സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഗ്രാനി. അപ്പോൾ ആദ്യമായി തന്നെ എല്ലാവർക്കും വീത്തിന് മാസ്റ്റർ ഗെയിമിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഗ്രാനി ചാപ്റ്റർ വണ്ണിൻ്റെ ഒരു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ അപ്ഡേറ്റ്, പുതിയ എസ്കേപ്പ് ഒക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല, വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, എസ്കേപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് ടു ഇടുന്നത്. അപ്പോൾ എന്തായാലും അതിൽ നമുക്ക് ജയിക്കാണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഒരു സംഭവം, ആ പുതിയ എസ്കേപ്പിൽ ഒരു സംഭവം, അതിൻ്റെ പേരെന്താ, വുഡൻ ഹുക്ക് എന്നാണ്, ലിവർ എന്നും പറയും, വുഡൻ ഹുക്ക് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് അതിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു ഗെയിം വിൻ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗെയിം വിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി അല്ല, നമ്മൾ ഒന്ന് തപ്പി കണ്ടുപിടിച്ച് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പോയിട്ട് ഡ്രോവർ തുറന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടാണ്. അപ്പോൾ എന്തായാലും ആ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് എടുത്തിട്ട് നമ്മൾ ആ ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു മാപ്പിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വേറൊരു പാർട്ടും കിട്ടിയിട്ട് ഗൈസ്, അപ്പോൾ അതും കൊണ്ടുവച്ചു. നമുക്ക് ഈ കാറിൻ്റെ ബാക്കിലുള്ള സംഭവവും അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഇളകി എടുക്കലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാറിൻ്റെ ഡോറ് വലിച്ചൂരിയിട്ട് നിലത്തിടാം. പിന്നെ ശബ്ദം കേട്ടിട്ട്, ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഗ്രാനി വരും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഗ്രാനി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രാനിനെ പറ്റിക്കണം. പറ്റിച്ചിട്ട് നമുക്ക് എന്തായാലും മേളയിൽ പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മേളയിൽ പോയിട്ട് നമുക്കിനി ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഇത്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് നമ്മുടെ മറ്റേ റൂമിൽ പോയിട്ട് നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ വേറൊരു പാർട്ടും കൂടി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ മറ്റേ പാർട്ട് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ബോട്ട്സൊക്കെ ഒന്ന് തട്ടിയിട്ടിട്ട് അടിയിൽ ഇറങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ ആ പാർട്ടും കൂടി കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിത് ഗാരേജിലെത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതേ നമ്മുടെ ഷോർട്ട് ഗൺ ഇനി നമ്മുടെ സ്വന്തമായി, എല്ലാ പാർട്ടും നമ്മൾ വെച്ചപ്പോൾ നമുക്ക് ഷോർട്ട് ഗൺ നമ്മുടെ സ്വന്തമായി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഷോർട്ട് ഗൺ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ഹാൻഡിലോട്ട് എടുത്തിട്ട് വീണ്ടും ഡ്രോപ്പ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഗ്രാനി വരുമ്പോൾ ഗ്രാനിനെ ഷൂട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഗ്രാനി വരുന്നുണ്ട്. അപ്പോൾ ഗ്രാനി വാ വാ. ഓക്കെ ഗൈസ്, അപ്പോൾ 2 മിനിറ്റിലേക്ക് 30 സെക്കൻഡിലേക്ക് നമ്മുടെ ഗ്രാനിയുടെ ശല്യം ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഷോർട്ട് ഗൺ ഒന്ന് എമോ വെച്ച് റീലോഡ് ചെയ്തിട്ട് മേളിലേക്ക് പോകണം. നമുക്ക് മറ്റേ മറ്റേ വുഡൻ ഹുക്ക് എടുക്കാനുള്ള സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് വുഡൻ ഹുക്ക്. അപ്പോൾ നമ്മൾ ആ ലോക്ക് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ആ വുഡൻ ഹുക്ക് എടുക്കണേക്കാൾ മുമ്പ് നമ്മുടെ ഈ സംഭവം എടുത്തിട്ട് ഇവിടെ വെക്കാം. അങ്ങനെ ഗ്രാനി എണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന് വീണിട്ട് ചത്തോളും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വുഡൻ ഹുക്ക് സംഭവം ഇടുക. വുഡൻ സ്റ്റിക്കാണ് ഗൈസ്, വുഡൻ ഹുക്കല്ല. ഞാൻ വുഡൻ ഹുക്കാന്ന് വിചാരിച്ചിരുന്നത്, വുഡൻ സ്റ്റിക്കാണ് ഇത്. നമുക്ക് എന്തായാലും നമ്മുടെ അവിടെ കൊണ്ടിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വുഡൻ സ്റ്റിക്ക് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ബുക്ക് എടുത്തിട്ട് മേളിൽ പോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മേളിലേ പോകാം ഗൈസ്. ഓക്കെ, നമ്മൾ മേളിലെത്തിയിട്ട് ഗ്രാനി വരുന്നുണ്ട് നോക്കുകയാണ്. ഗ്രാനീനെ ഒന്നും കാണാത്തത് കൊണ്ട് നമ്മൾ ലിവർ വലിച്ചിട്ട് ആ സീക്രട്ട് മുറി തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബുക്ക് അവിടെ വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഗ്രാനി എങ്ങാനും വരുന്നുണ്ടോ എന്ന്. ഗൈസ് ഗ്രാനീനൊന്നും കണ്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഷോർട്ട് ഗണ്ണ് റീലോഡ് ചെയ്തിട്ട് നമ്മുടെ കാക്കനെ ഷൂട്ട് ചെയ്തിട്ട് റിമോട്ട് കൺട്രോൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കാക്കനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ആമോ ഫില്ല് ചെയ്യണം. ഓക്കെ, എമോ ഓക്കെ എമോ ഫില്ല് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്ന സംഭവമില്ലേ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നിലത്തിക്കിടണം. ഓക്കെ, അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ റിമോട്ട് കൺട്രോൾ എടുക്കാം ഗൈസ്. നമ്മൾ റിമോട്ട് കൺട്രോൾ എടുക്കാൻ വേണ്ടി വീണ്ടും പോയിട്ട് റിമോട്ട് കൺട്രോൾ എടുത്തു. റിമോട്ട് കൺട്രോൾ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ യൂസ് ചെയ്യാം. യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ കട്ടറും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എസ്കേപ്പ് ആവാനുള്ള 2 സാധനങ്ങളാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, നമ്മുടെ വുഡൻ സ്റ്റിക്കും കിട്ടിയിട്ടുണ്ട്, ചെയ്യാൻ കട്ടറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര സാധനങ്ങളുണ്ട്, പെഡ്ലോക്ക് ഉണ്ട്, ഹാൻഡ് വീലുണ്ട്, പിന്നെ സ്പൈഡർ ഗെയിം ഉണ്ട്. ഇനി 3 സാധനങ്ങളേ ഉള്ളൂ. നമുക്കിപ്പോൾ എന്തായാലും ഈ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് പോയിട്ട് അവിടെ നിന്ന് സ്ക്രൂ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ എത്തി. ഇനി നമുക്കതൊന്ന് പോയിട്ടൊന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല, നോക്കി നോക്കാം. എൻ്റെ പുന്നെ ഗൈസ്, നമുക്ക് കിട്ടി ഗൈസ്, പെഡ്ലോക്ക് കിട്ടി. അപ്പോൾ നമുക്ക് 3 സാധനങ്ങളായി. ഇനി 2 സാധനങ്ങളൂടി മതി. ഒന്ന് സ്പൈഡർ ഗിയർ, അത് മേളിൽ ഇപ്പോൾ ഒക്കെ എടുക്കണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഹാൻഡ് വീലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് സ്പൈഡർ ഗിയർ എടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ സ്പൈഡർ കീ എടുക്കാൻ വേണ്ടി ഈ ഫ്ലോറിൽ ഇവിടെ റൂമിൽ വന്നപ്പോൾ ഓക്കെ സ്പൈഡർ കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓ ഗൈസ്, ഗ്രാനി കണ്ടു. ഇനിയിപ്പോൾ ഈ ഗ്രാനി വരട്ടെ, നമുക്ക് ഇനി റൗണ്ട് അടിച്ച് പോവാം. ഗ്രാനി കണ്ട കാരണമാണ് വേറെ വഴിയില്ല പോവാൻ, മറ്റേ വളഞ്ഞു പോകാനാണെങ്കിൽ കുറേ ടൈം കൊടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി ഗ്രാനിനെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് കറങ്ങി അടിച്ച് പോവാൻ കഴിച്ചു. ഓക്കെ, നമ്മളിവിടെ ഓ പെട്ടെന്ന് ഞെട്ടി കഴിച്ചു ആ മ്യൂസിക്കും ഗ്രാനിനെ കണ്ടപ്പോഴൊക്കെ. അതാണ് അപ്പോൾ നമുക്ക് ഇതേ നമ്മുടെ സ്പൈഡർ ഗെയിം കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് തുറന്ന് വെക്കാം. ഗ്രാനിനെ കാണാല്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അതിലേക്ക് ഇടാം. ഓക്കെ, ചെയിൻ കട്ടർ അതിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് വുഡൻ സ്റ്റിക്ക് ഇടാം. വുഡൻ സ്റ്റിക്ക് വീണില്ല ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ വുഡൻ സ്റ്റിക്കും മറ്റേത് കുറേ ഇടാൻ നോക്കി, അതൊന്നും വീണില്ല. അപ്പോൾ അപ്പോഴേക്കും ഗ്രാനി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒച്ച കേട്ടിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്രാനിനെ ഒന്ന് കൊല്ലാന്ന് വിചാരിച്ചു. അതിന് വേണ്ടി നമ്മൾ ഷോർട്ട് ഗണ്ണൊക്കെ എടുത്ത് സെറ്റായിരിക്കുകയാണ്. ഗ്രാനി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഷൂട്ട് ചെയ്തു. ഇനി 2 മിനിറ്റത്തേക്ക് 30 സെക്കൻഡേക്ക് ഗ്രാനിയുടെ ശല്യമില്ല. അപ്പോഴേക്കും നമുക്ക് അതൊക്കെ ഒന്ന് അടിയിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വുഡൻ സ്റ്റിക്ക് അതിലേക്ക് ഇടാൻ നോക്കുകയാണ്. നടക്കണില്ല ഗൈസ് അങ്ങനെ നോക്കിയിട്ടും. ഓ ഗൈസ്, അങ്ങനെ ഫൈനലി അത് വീണു. നമുക്ക് പെഡ്ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഗൈസ്, ഞാൻ മറന്നു ഗൈസ്, പെഡ്ലോക്ക് ഇടാൻ വരട്ടെ. നമ്മൾ ഹാൻഡ് വീൽ എടുത്തില്ല. സോ ഗൈസ്, ഞാൻ മറന്നു. ഇനി നമ്മൾ അടിയിൽ ഇറങ്ങി വീണ്ടും ചുറ്റി വരണം. സീനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓടി പോയിട്ട് നമ്മുടെ ഹാൻഡ് വീൽ എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾ ഹാൻഡ് വീല് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഹാൻഡ് വീൽ എടുത്തു. ഇനി നമുക്ക് നേരെ ഓടി പോകണം അങ്ങോട്ട്. ഓടാനില് പറ്റില്ല, നമുക്ക് നടന്ന് തന്നെ പോവാം. ഓക്കെ, നമ്മൾ ഹാൻഡ് വീൽ ഇട്ടു. ഇനി പെഡ്ലോക്ക് എടുത്തിട്ട് ചാടാം. എൻ്റെ മോൻ, ഇനി നമുക്ക് മേളിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എസ്കേപ്പ് ആവാറുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും അടിയിക്കിടണം. ഈ വുഡൻ സ്റ്റിക്ക് എന്തൊരു സാധനമാണോ, നിലത്തേക്ക് വീണില്ല. ഓ, രണ്ടാമത്തെ ട്രയൽ തന്നെ വീണു വുഡൻ സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ വീൽ ക്രഞ്ച്, ഓ വീൽ ക്രഞ്ചാണ് ഗൈസ്. ഓക്കെ, വീൽ ക്രഞ്ച് ഇട്ടു, ചെയ്യൻ കട്ടർ ഇട്ടു. നമുക്ക് പെഡ്ലോക്ക് എടുത്ത് നിലത്തേക്ക് ചാടാം. കാരണം ഞാൻ പെഡ്ലോക്ക് ഇത്ര കയ്യിൽ വെച്ചിട്ട് ചാടണം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം കിട്ടി, പെഡ്ലോക്കൊക്കെ കിട്ടി സെറ്റായിട്ട്. നമ്മളെല്ലാം കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്തിട്ടും നമ്മൾ വന്നിട്ട് പെഡ്ലോക്ക് ഫിറ്റ് ചെയ്യാൻ നിന്നപ്പോൾ നമുക്ക് എന്തിട്ട് ആ പെഡ്ലോക്ക് ഗ്ലിച്ചായിട്ട് പോയി. അത് കാരണമാണ് ഞാൻ പെഡ്ലോക്ക് കയ്യിൽ തന്നെ വെച്ചത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഹാൻഡ് വീല് സെറ്റാക്കി, ഹാൻഡ് വീൽ അവിടെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വുഡിൻ്റെ സംഭവം എടുത്തിട്ട് പോവാം. ഓക്കെ, നമ്മൾ വുഡ് സ്റ്റിക്ക് എടുത്തു. വുഡ് സ്റ്റിക്ക് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സാധനം എവിടെയാന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വീട് പെഡ്ലോക്ക് എടുത്തു. അതിനെ കാണാനില്ല കേട്ടോ, പെഡ്ലോക്ക് എവിടെയോ. ഏറ്റവും പൊന്നെ ഞെട്ടിനെ. അയ്യോ, അതിനെ കണ്ടില്ല ഗൈസ്, ബാക്കിലുണ്ടായിരുന്നു. ഹാർട്ട് ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണ. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ഒന്ന് അടിക്ക് ഓടി പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കട്ടർ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കാണ്. അതിനെ കാണാനില്ല. എന്തായാലും ഉള്ളിൽ കയറാം ഗൈസ്. അയ്യോ 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 ഗൈസ്, ജസ്റ്റ് വന്ന് അത് അവിടെ അടുത്ത്. അയ്യോ, എന്തൊക്കെ ഉണ്ടാവണ്, എൻ്റെ പൊന്നെ സീൻ. എന്തൊരു ഹാട ഗൈസ്, പറ്റണില്ല. നമ്മൾ പെഡ്ലോക്ക് എടുത്തിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് അതിനെ ഓ ഓ ജസ്റ്റ് മിസ് അത് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഓടാം. കണ്ണടച്ച് ഓടിക്കോ. ഓ ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആയി ഗൈസ്. യെസ്, നമ്മൾ പെഡ്ലോക്ക് തുറന്നു, തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറ് തുറക്കാം. ഡോറ് തുറന്ന് ഗൈസ് നമ്മൾ പോവാണ് ഗൈസ്. ഗ്രാനി, സ്പൈഡർ ഗ്രാനി, ടാറ്റ, ഞങ്ങൾ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആയതിൻ്റെ സ്പൈഡർ ഗ്രാനി ഗ്രാനിക്ക് ഇങ്ങോട്ട് നോക്കിക്കാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പാർട്ട് 2 തന്നെ എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല വീഡിയോസ് ആയിട്ടുള്ള കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ഗൈസ്. ബൈ.